ഇത്രയും വലിയ ജനപിന്തുണ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഡോക്ടർ അജിത്തിനെ പുറത്താക്കിയത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായിട്ട്, ഓരോ സീസണിലേക്കും മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് അവരുടേതായിട്ടുള്ള ഒരു പഠനം നടത്താറുണ്ട്. സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊതുവെ എല്ലാ ഭാഷകളിലും ബിഗ് ബോസിലേക്ക് എത്തുന്നത്. ഏകദേശം 10-100 ദിവസം പലർക്കും നിൽക്കേണ്ടതായിട്ട് വരും, ചിലർക്ക് 50 ദിവസം. അങ്ങനെ ഒരുപാട് ദിവസം കുടുംബത്തെയും പ്രൊഫഷനെയും ഒക്കെ വിട്ടു നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയാണ് ആദ്യമായിട്ട് ഇവർ നോക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അതായത് ഈ ഒരു ഷോയിൽ മത്സരിച്ചാലും പ്രത്യേകിച്ച് അതുകൊണ്ട് പേരിന് കളങ്കം വരുമെന്ന പേടിയോ അല്ലെങ്കിൽ സമൂഹം എന്ത് ചിന്തിക്കുമെന്ന പേടിയോ അങ്ങനെയൊന്നും അധികം ഭയവും പേടിയോ ഒന്നും ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഇവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. അതായത് സിനിമാ മേഖലയിൽ നിന്ന് ചിലരുണ്ടാകും, അതുപോലെ മോഡലുകളായിട്ടുള്ള, എങ്ങനെയെന്ന് വെച്ചാൽ കാണാൻ നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരും അതുപോലെ പെൺകുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകും, പ്രായമായ ആളുകളുണ്ടാകും, ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തരം ആളുകളെയാണ് ഈ ഷോകളിലേക്ക് പൊതുവെ അവരെടുക്കാറുള്ളത്. ഏത് ഭാഷയിലെ സീസൺ എടുത്താലും സുന്ദരികളും സുന്ദരന്മാരുമായ ചിലരും പ്രശ്നക്കാരായ ചിലരും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതും ഇത്തരത്തിലുള്ള ഇവരുടെ സെലക്ഷൻ ടൈമിൽ ഇവർ തീരുമാനിക്കുന്ന അനുസരിച്ചാണ്. ഈ ഷോയുടെ പിന്നിൽ നമ്മളിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നുവെങ്കിലും ആ ബോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരുപാട് പേര് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഓരോ മത്സരാർത്ഥിയെയും ഓരോ സീസണിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ അജിത്തിനെ തിരഞ്ഞെടുത്ത സമയത്ത് ഇവർ പ്രതീക്ഷിച്ചത് ബിഗ് ബോസിനകത്ത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, ഒരു പ്രഭാഷകനാണ്. അതിലുപരി പല വിഷയങ്ങളിലും അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പുറത്ത് ജീൻസിന്റെ കാര്യം, അങ്ങനെ പലതും അദ്ദേഹത്തിന്റെ പേരിൽ വിവാദമായിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിനകത്ത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കണ്ടന്റിന് ക്ഷാമം ഉണ്ടാകില്ല. അങ്ങനെ കരുതിയാണ് ഇവർ അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത്. ഒരു കുറച്ച് ദിവസത്തേക്കാണ്, അതായത് ഇദ്ദേഹത്തെ ദീർഘകാലം ഈ ഷോയിൽ നിലനിർത്താമെന്ന ഉദ്ദേശം ഏഷ്യാനെറ്റിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവര് ഫൈനൽ ലിസ്റ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ചിലരെ ഇവർ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വെക്കും. അത് അവരുടെ ഫാൻ ബേസ്, അതുപോലെ തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റുകളൊക്കെ ഒരു ഇന്റർവ്യൂ പോലെ ഇവർ നടത്തുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകും ഇവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന്. ഓഡീഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആ അടിസ്ഥാനത്തിൽ അവരൊരു ധാരണ ഉണ്ടാക്കി വെക്കും. അക്കൂട്ടത്തിൽ ഈ സീസണിൽ അവർ ഫൈനലിലേക്ക് പരിഗണിച്ചിരുന്ന വ്യക്തികളിൽ ഒന്നാണ് ആര്യ, പാഷാണം, ഫുക്രു, അതുപോലെ തന്നെ സുജ, അതുപോലെ സാന്ദ്ര, ഇവരിലാരെങ്കിലും രഘു, ഇങ്ങനെയൊക്കെ ചിലർ. ഇത്തരത്തിലുള്ള ആളുകൾ ഇവർ ഫൈനലിലേക്ക് പരിഗണിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ അമൃത, അഭിരാമി, ഇതിലാരെങ്കിലും ഒക്കെ ആയിരിക്കാം ഫൈനലിലേക്ക് വരേണ്ടത്. കാരണം എങ്കിലേ ഇവരുടെ ഒരു സ്റ്റാർ വാല്യൂ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ധാരണയാണ് ഏഷ്യാനെറ്റിനുണ്ടായിരുന്നത്. അപ്പൊ ഓരോ ആഴ്ചയും പുറത്തു പോകാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതിനാണ് ഇവർ മറ്റു ചില മത്സരാർത്ഥികൾ, അതായത് ഇപ്പൊ ഡോക്ടർ അജിത് സാറ്, അതുപോലെ തന്നെ ദയ, അതുപോലെ ജസ്ല, ഇങ്ങനെ കുറെ മത്സരാർത്ഥികളെ ഇവർ പിടിച്ചിടുന്നത്, ഏതെങ്കിലുമൊക്കെ ആഴ്ചയിൽ പുറത്തു വിടാനായിട്ട് കരുതിക്കൂട്ടിയിട്ടാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ തസ്മി ഖാൻ, ഇവരൊക്കെ അധികകാലം ഈ ഷോയിൽ നിൽക്കില്ല എന്ന ബോധ്യം ഇവർക്കുണ്ട്. അതേസമയത്ത് വീണയും മഞ്ജു പത്രോസും ഒക്കെ ഇവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രദീപ് ചന്ദ്രൻ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു 70-80 എപ്പിസോഡുകൾക്കിടയിൽ പോകേണ്ട ആളുകളാണ്. ഒരു 60 ശേഷം പോകേണ്ട പലരും 50 മുമ്പ് പുറത്തു പോകാൻ കാരണക്കാരനായത് ഡോക്ടർ അജിത്താണ്. പറഞ്ഞു വന്നത് സത്യത്തിൽ ഏഷ്യാനെറ്റ് രജിത് കുമാറിനെ കൊണ്ടുവന്നത് ഒരു വില്ലൻ പരിവേഷത്തിലേക്കാണ്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, മറ്റുള്ളവർ അദ്ദേഹത്തിനെ തുറന്ന് കാണിക്കും. അതുകൊണ്ടാണ് ഈ മഞ്ജു പത്രോസ് അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ പലപ്പോഴും എതിർത്തത്, ഇവര് നമ്മളെ കാണിച്ചത് ബിഗ് ബോസ്. പക്ഷെ എന്ത് പറ്റിയെന്നാൽ ഇവരിത് നമ്മളെ കാണിച്ചത് തിരിഞ്ഞുകൂത്തി. പ്രേക്ഷകർ അതിനെ കണ്ടതും മറ്റൊരു തലത്തിലാണ്. ഡോക്ടർ അജിത്തിനെ ഒറ്റപ്പെടുത്തുന്നതായും അദ്ദേഹത്തെ അനാവശ്യമായിട്ട് ഇവര് ഇറിറ്റേറ്റ് ചെയ്യുകയും അദ്ദേഹത്തോട് വളരെ രോഷാകുലരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പ്രേക്ഷകരിൽ വലിയ വിഭാഗത്തിനും തോന്നിയത്. അത് ബിഗ് ബോസ് ആദ്യം തന്നെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവർ ഈ എപ്പിസോഡുകളെല്ലാം കുറെ ഇട്ടതിന് ശേഷമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും തങ്ങൾക്കെതിരായിട്ട് പോകുമെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ ഡോക്ടർ അജിത്തിനൊപ്പം പോവുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളും വിമർശനങ്ങളും
പ്രവർത്തനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേരെത്തി. ബിബി കഫേയിൽ രജിത് രജിത് എന്ന് പറയുന്ന ഒരു പേര് മാത്രം എന്ന അവസ്ഥ വരെയായി. എല്ലാ ആഴ്ചയിലും പ്രേക്ഷക പിന്തുണയും ഓട്ടും ഓരോ തവണയും കൂടിക്കൂടി രജിത് സാറിന് പോകാൻ തുടങ്ങി. ഏഷ്യാനെറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഷോ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. അവർ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച പല മത്സരാർത്ഥികളും വോട്ടിങ്ങിന്റെ കുറവ് കാരണം നേരത്തെ ഔട്ടാവുന്നു. രജിത് ആർമിയും രജിത്തിനെ ഇഷ്ടപ്പെടുന്നവരും പുറത്തുനിന്ന് കളി നിയന്ത്രിക്കുന്ന ഘട്ടം വരെ എത്തി. അതായത് അവര് താല്പര്യപ്പെടുന്ന ആളുകൾ അതിനകത്ത് നിൽക്കും, അല്ലാത്തവർ പുറത്തു പോകുമെന്ന തരത്തിൽ ഗെയിം കളിക്കാൻ പുറത്തെ പ്രേക്ഷകരും രജിത്തിന്റെ ആരാധകരും ആർമിയും ഒക്കെ അത്രയും പവർഫുൾ ആയിരുന്നു. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ പവർഫുൾ ആയിരുന്നു. അങ്ങനെയാണ് മഞ്ജുവും പ്രദീപും വീണയും ഒക്കെ പുറത്തായത്. അപ്പൊ ഏത് വിധേനയും ഡോക്ടർ രജിത്തിനെ പുറത്താക്കാൻ ഒരു അവസരം ഇവർ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഒരവസരങ്ങളും കിട്ടുന്നില്ലായിരുന്നു. ഒന്നുകിൽ ഈ ഒരു മുളക് പ്രശ്നം തീർച്ചയായിട്ടും ഒരു സീക്രട്ട് വേയിലൂടെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അതിനെ ഊതി പെരുപ്പിച്ച് അവരെ ഒരു ഇഷ്യൂ ആക്കി മാറ്റിയതാണ്. രണ്ടിനുമുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ ഡോക്ടർ രജിത്തിനെ പുറത്താക്കേണ്ടത് എന്തെന്നാണ് അടുത്തൊരു ചോദ്യം. ഈ ഒരു ഷോ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് സ്റ്റാർ വാല്യൂ ഉള്ള ചിലർ, സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു സ്റ്റാർ വാല്യൂ അവകാശപ്പെടാൻ കഴിയുന്നത് പാഷാണം ഷാജി ആര്യ പോലെയുള്ളവരാണ്. ആദ്യ സീസൺ വന്നപ്പോൾ തന്നെ രണ്ടാമത്തെ സീസണിൽ ഈ ശ്വേത മേനോനെയൊക്കെ പോലെ അത്യാവശ്യം പ്രശസ്തരായിട്ടുള്ള സിനിമ സീരിയൽ താരങ്ങളൊക്കെ വരാൻ വിമുഖത കാണിച്ചിരുന്നു ബിഗ് ബോസിൽ. കാരണം അങ്ങനെ വന്നാൽ തങ്ങളുടെ പേര് ചീത്തയായി പോകുമെന്ന് അവരിൽ കുറെ പേര് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഒരു ആൾക്കാരെ സെലക്ട് ചെയ്ത സമയത്ത് ചില പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ ഏഷ്യാനെറ്റ് പല ഉറപ്പുകളും കൊടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അക്കൂട്ടത്തിലൊന്നാണ് ആര്യ, പാഷാണമൊക്കെ. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകർ ഇത്തവണ ഇവരുടെ ഓരോ തന്ത്രങ്ങളും പൊളിച്ചെടുക്കാൻ തുടങ്ങി. ഇപ്പൊ ആര്യ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതും ആര്യ കളിക്കുന്ന കള്ളനാടകങ്ങളും പാഷാണത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മളിൽ പലരും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും ഇവരാകെ പെട്ടുപോയി. അത് കാരണം രജിത് സാറിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഒരവസരം വന്നപ്പോൾ അവർ പുറത്താക്കി. ഇതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഡോക്ടർ രജിത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇവർക്കില്ല. ഒന്നാമതായിട്ട് ഇവർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് സെയിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളോടാണ്. അതായത് പാഷാണം ഷാജി, അതുപോലെ തന്നെ ആര്യ, അതിപ്പോ മോഹൻലാലിൽ നിന്നല്ല ബിഗ് ബോസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കമ്മിറ്റ്മെന്റ് ഇവരോടാണ്, പേഴ്സണൽ ബന്ധങ്ങളുള്ളത് ഇവരോടാണ്. മാത്രമല്ല ഇവർ നേരത്തെ കൂട്ടി തന്നെ ഈ ഗെയിം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകണമെന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. 50-ാമത്തെ എപ്പിസോഡ് വരെ ഇങ്ങനെ പോകണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ ഓരോ ടേണിംഗ് പോയിന്റുകൾ ഈ ഷോയിൽ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രജിത് കുമാർ വന്നതോടുകൂടി ഇവരുടെ പ്ലാനിങ് ഏതാണ്ട് 50 എപ്പിസോഡ് വരെയും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് പോയത്. ഇവർ കരുതിയതുപോലെ ഒന്നും പോയില്ല. അപ്പൊ ഇപ്പോ ഒരു പ്രശ്നം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ രജിത് അവസാനം വരെ നിന്നാൽ വിൻ ചെയ്യുന്നത് അദ്ദേഹം തന്നെയായിരിക്കുമെന്ന്. അപ്പൊ അതിന് വലിയ സസ്പെൻസ് ഇല്ല. കഴിഞ്ഞ സീസണിൽ പേളിമാണി തോറ്റത് വെറുതെ അല്ല, തോൽപ്പിച്ചതാണ്. കാരണം ഒരു സസ്പെൻസ് വേണമെന്ന് എപ്പോഴും ബിഗ് ബോസിന്റെ ഷോകൾക്ക് നിർബന്ധമുണ്ട്. വളരെ വ്യത്യസ്തനായ ഒരാൾ തന്നെ ജയിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ ഷോയിൽ തുടരുകയാണെങ്കിൽ ഈ ഫൈനലിലേക്ക് വരുന്ന മത്സരാർത്ഥികൾ ആരാണെന്ന് പോലും തീരുമാനിക്കുന്നത് പുറത്തെ രജിത് ആർമിയോ അദ്ദേഹത്തിന്റെ ആരാധകരോ ആയിരിക്കും. കാരണം അത്ര വലിയ സപ്പോർട്ടാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോയിലേക്ക് വരുമ്പോൾ തന്നെ പല മത്സരാർത്ഥികളും പറയുമല്ലോ ഞങ്ങളെ നെഗറ്റീവ് ആക്കാനാണെങ്കിൽ ഞങ്ങൾ വരില്ല, ഞങ്ങൾ ഇത്ര ഇതുവരെങ്കിലും ഞങ്ങൾ എത്തിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ വരൂ എന്ന കമ്മിറ്റ്മെന്റ്സ് ആര്യ പോലെയുള്ള അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ ഇവരുടെ ഇൻഡസ്ട്രിയിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പൊ ഫൈനൽ ലിസ്റ്റിലേക്ക് വരേണ്ട മത്സരാർത്ഥികളാണ് ഇവർ കരുതുന്ന ആര്യ ഉൾപ്പെടെയുള്ളവർ. ഇവരെ ഇദ്ദേഹം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർ പുറത്താകും, വീണയെ പോലെയൊക്കെ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വോട്ടിങ്ങിനെ പോലും സ്വാധീനിക്കാൻ രജിത് ആർമിക്ക് കഴിയും. അങ്ങനെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, സത്യം പറഞ്ഞാൽ ഇദ്ദേഹം അതിനകത്ത് നിന്നാൽ പല മത്സരാർത്ഥികളും പുറത്തു പോകുമെന്ന് മാത്രമല്ല ഫ്യൂച്ചറിൽ ഇങ്ങനെ ഇവരൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മത്സരിക്കാൻ ആളെ കിട്ടാതെ വരും. ഈ ഒരു ഷോ ഇതിപ്പോ 2-ാമത്തെ സീസണേ ആയിട്ടുള്ളൂ, ഒരുപാട് സീസണുകൾ അങ്ങോട്ടുണ്ട്. രജിത് കുമാറിന് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബന്ധവുമുള്ള ആളല്ല. ഈ ഒരു ഷോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സിനിമാ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ഇതിൽ പങ്കെടുക്കണം. അപ്പൊ രജിത് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ആര്യ പാഷാണം ഉൾപ്പെടെയുള്ള എല്ലാവരും നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും പുറത്തു പോകേണ്ടി വരുന്നത്. അത് അടുത്തൊരു സീസണിൽ പങ്കെടുക്കുവാൻ അത്യാവശ്യം പ്രശസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ അതിന് വിമുഖത കാണിക്കുന്നതിന് കാരണമായി തീരും. മാത്രമല്ല പുറത്തിറങ്ങുന്ന ഇവരും അവരുടെ സുഹൃത്തു വലയങ്ങളിലുള്ളവരുടെ അടുത്ത് ഈ ഷോയിലെ ഈ നെഗറ്റീവ് സൈഡുകളെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്.
അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് രജിത് സാറിനെ പുറത്താക്കിയത്. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഷോയുടെ ലക്ഷ്യം എന്താണ്? ബിസിനസ് ആണ് അല്ലേ? ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ലാഭം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇവർ നോക്കുന്നത്. ഈ 70 എപ്പിസോഡ് വരെ ഡോക്ടർ രജിത് നിന്നപ്പോൾ തന്നെ ആ കിട്ടേണ്ട ഒരു നോർമൽ ലാഭത്തിന്റെ എത്രയെങ്കിലും ഇരട്ടി ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം അത്രയ്ക്ക് റേറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഡോക്ടർ രജിത് പോയാലും കുറെ ആരാധകരെ നഷ്ടമാകുമെന്ന് അവർക്കറിയാം. പക്ഷെ ഇതിനോടകം തന്നെ ഷോയിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. അവർ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഉറപ്പ് ബിഗ് ബോസ് ടീമിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തരത്തിലുള്ള നഷ്ടം ഇനി ഉണ്ടാകില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസത്തിൽ റേറ്റിംഗ് കുറഞ്ഞാൽ പോലും ഇതിനോടകം തന്നെ അവരുടെ ലാഭവും അതിന്റെ ഇരട്ടി ലാഭവും ഒക്കെ അവർ നേടിക്കഴിഞ്ഞു. ഇനി ഒരു 30 അല്ലെങ്കിൽ 29 ദിവസം എന്ന് പറയുന്നത് അവർക്കൊരു പ്രശ്നമല്ല. അവർ അതിനകം തന്നെ അവരുടെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതുകൊണ്ട് തന്നെ രജിത്തിനെ പറഞ്ഞു വിട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവർക്ക് അവരുടെ കമ്മിറ്റ്മെന്റ് പൂർത്തിയാകാൻ പറ്റും. ഇവരിഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളെ കൊണ്ടുവരാൻ പറ്റും. ഇവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഗെയിമിനെ മാറ്റിമറിക്കാനും പറ്റും. ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും പിന്തുണയുണ്ടായിട്ടും അവർ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ പുറത്താക്കിയത്. ഇല്ലെങ്കിൽ ഏത് വിധേനയും അദ്ദേഹത്തെ അവിടെ നിലനിർത്തുമായിരുന്നു. മാത്രമല്ല ഈ ഗെയിം തുടക്കം മുതൽ നിങ്ങൾക്കറിയാം രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതും ഏഷ്യാനെറ്റിന് വലിയ തിരിച്ചടിയായിരുന്നു. അവർ ആഗ്രഹിച്ച രീതിയിലല്ലായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടിരുന്ന രീതിയിലല്ല ഗെയിം പോയത്. അപ്പോൾ അവസാനം വരെ രജിത്തിനെ ചുറ്റിപ്പറ്റി പോയി കഴിഞ്ഞാൽ അത് ഇവർക്ക് വളരെ ക്ഷീണമാണെന്നും അവർ കരുതുന്നുണ്ട്. അവരുടെ ലാഭവും മറ്റുമൊക്കെ നേടിയ പശ്ചാത്തലത്തിൽ രജിത്തിനെ ഒഴിവാക്കി പുതിയ തരത്തിലേക്ക് ഗെയിമിനെ മാറ്റുക, കുറെ മറ്റ് തലത്തിലേക്ക് ഇതിനെ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാൾ അവര് രജിത് സാറിനെ പുറത്താക്കാതിരുന്നത്. അതായത് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ഇവർ കരുതിയത് 10ഓ 20ഓ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു 25 എപ്പിസോഡിനുള്ളിൽ പോകേണ്ട ഒരു മത്സരാർത്ഥി എന്നാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. ഏഷ്യാനെറ്റിനെക്കാളും മോഹൻലാലിനെക്കാളും ബിഗ് ബോസിനേക്കാളും അദ്ദേഹം വളർന്നു. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കും ഇതേ ചായഞ്ഞാൽ അത് മുറിച്ചു കളയുമെന്ന്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ രജിത് എന്ന് പറയുന്ന പൊന്ന് കായ്ക്കുന്ന മരം ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും മോഹൻലാലും എന്ന പുരയ്ക്ക് നേരെ ചാഞ്ഞു തന്നെയാണ് നിന്നതും വളർന്നതും. അപ്പൊ ഇവർ കഴിയാവുന്നത്ര പൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ആ മരത്തിനെ മുറിച്ചു കളഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ആ ഒരു സെയിം കാര്യമാണ് ഏഷ്യാനെറ്റ് കൃത്യമായി ചെയ്തിട്ടുള്ള, ഒരു സംശയവുമില്ല. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന വിധത്തിലാണ് ഡോക്ടർ രജിത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അവസാന നിമിഷം അപമാനിച്ചിറക്കി വിട്ടതും അദ്ദേഹത്തിന് ഗുണകരമായി മാറി, അദ്ദേഹത്തെ കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്നതിന് കാരണമായി മാറി. കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഏഷ്യാനെറ്റിനും മോഹൻലാലിനും ബിഗ് ബോസ് ഷോക്കും തന്നെ ലഭിക്കാൻ പോകുന്നത് എന്നാണ് വ്യക്തിപരമായി എൻ്റെ ഒരു വിലയിരുത്തൽ.